നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് മോഹൻലാൽ 1981. 1981 റിലീസായ മോഹൻലാൽ ചിത്രങ്ങളും അവയുടെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 81 കാലഘട്ടത്തിൽ മോഹൻലാൽ നായകസ്ഥാനത്തേക്ക് ഉയർന്നിട്ടില്ല, എല്ലാം വില്ലൻ റോളുകളായിരുന്നു. ചില സിനിമകളിൽ മെയിൻ വില്ലൻ റോളും ചെയ്തു. ആകെ 8 ചിത്രങ്ങൾ റിലീസായി. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യ റിലീസ് February 26 റിലീസായ സഞ്ചാരി. ബോബൻ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിത്യവസന്തം, പ്രേം നസീർ ഡബിൾ റോളിലും, പിന്നെ ജയൻ, ഉണ്ണിമേരി, ജഗതി ശ്രീകുമാർ, ബഹദൂർ, ജ്യോതി മീന, ജ്യോതി ലക്ഷ്മി, ജയ മാലിനി, വിജയ ലളിത, അങ്ങനെ ഒരു വലിയൊരു താരപട്ടാളം തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. ഓക്കെ, ഈ സിനിമയിൽ മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജയൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻ മോഹൻലാലിനുണ്ട്. ആക്ച്വലി ഈ സിനിമയുടെ ഷൂട്ടിംഗ് September 1980 തുടങ്ങിയത്. ആ സമയം മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുന്ന സമയത്താണ് സഞ്ചാരിയിലേക്കുള്ള ക്ഷണം വന്നത്. അങ്ങനെ മോഹൻലാൽ സഞ്ചാരിയും അഭിനയിച്ചു. ജയൻ്റെ മരണശേഷമാണ് സഞ്ചാരി എന്ന് പറഞ്ഞ സിനിമ റിലീസായത്. എന്തായാലും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെ മികച്ചൊരു ഇനീഷ്യൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു. ജയൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിന് ആധാരമായതും. ഓക്കെ, അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. രണ്ടാം റിലീസ് തകില് കൊട്ടാമ്പുറം. June 5 റിലീസായ സിനിമ, സംവിധാനം ബാലു കിരിയത്ത്. വളരെ മികച്ച ഗാനങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രേം നസീർ, ഷീല, മോഹൻലാൽ തുടങ്ങിയവർ അഭിനയിച്ചു. ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു വിജയമായി മാറി. മോഹൻലാലിൻ്റെ മൂന്നാമത്തെ റിലീസ് 1981 ധന്യ എന്ന സിനിമയാണ്. മഞ്ഞിൽ വിഞ്ഞ പൂക്കൾക്ക് ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത ഈ സിനിമ നിർമ്മിച്ചത് ബോബൻ കുഞ്ചാക്കോ, ഉദയയുടെ ബാനറിൽ. ശരത് ബാബു, നെടുമുടി വേണു, ശ്രീവിദ്യ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയിൽ മോഹൻലാൽ വില്ലൻ റോളിലാണ് വന്നത്. മഞ്ഞിൽ വിഞ്ഞ പൂക്കൾ ഒരു സൂപ്പർ ഹിറ്റായി മാറിയപ്പോൾ ഫാസിലിൻ്റെ രണ്ടാമത്തെ സിനിമയായ ധന്യ ഒരു പരാജയമായി മാറി. അടുത്ത സ്ലൈഡ് നോക്കാം. ഇത് ധ്രുവസംഗമം, ശശികുമാറിൻ്റെ ധ്രുവസംഗമം. മോഹൻലാൽ എന്ന നടന് വലിയൊരു പ്ലാറ്റ്ഫോം നേടിക്കൊടുത്ത സംവിധാനമാണ് ശശികുമാർ. സുകുമാരൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയിൽ റീന, ശുഭ, കുതിരോട്ടം പപ്പു, മോഹൻലാൽ തുടങ്ങിയവർ അഭിനയിച്ചു. മോഹൻലാലാണ് സിനിമയിലെ പ്രധാന വില്ലൻ റോൾ ചെയ്തത്. പക്ഷേ ധ്രുവസംഗമം എന്ന് പറഞ്ഞ സിനിമ ഒരു വിജയ ലിസ്റ്റിലേക്ക് വന്നില്ല. ശരാശരി നിലവാരത്തിലാണ് ഈ സിനിമ ഒതുങ്ങിയത്. ഇത് അട്ടിമറി എന്ന് പറഞ്ഞ സിനിമ 21 August റിലീസായിരിക്കുന്നു. സംവിധാനം ശശികുമാർ. മോഹൻലാലിൻ്റെ തനി പോസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അതിങ്ങനെ ഇട്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ മോഹൻലാലും ശ്രീനാഥും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആണ്. ആക്ച്വലി സിനിമയിലെ നായകൻ നിത്യവസന്തം, പ്രേം നസീർ, പിന്നെ ജയഭാരതിയുണ്ട്, ശ്രീനാഥ്, ബാലൻ കെ നായരുണ്ട്, കുരുവട്ടം പപ്പുണ്ട്. അട്ടിമറി എന്ന് പറഞ്ഞ ഈ സിനിമ ഒരു പരാജയമായി മാറി. ഓക്കെ, അടുത്ത സിനിമ തേനും വയമ്പും, അശോക് കുമാർ സംവിധാനം. നമ്മുടെ തിരനോട്ടം എന്ന സിനിമയുടെ സംവിധായകൻ അശോക് കുമാർ. മോഹൻലാലിനൊപ്പം റാണി, പത്മിനി, സുമലത, നെടുപുടി വേണു തുടങ്ങിയവർ അഭിനയിച്ചു. ഈ സിനിമയിലെ നായകൻ നിത്യവസന്തം, പ്രേം നസീർ. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ്. അശോക് കുമാറിന് ഈ സിനിമ ഒരു വിജയ ചിത്രമായി മാറി. അടുത്ത റിലീസായ സിനിമ ഊതിക്കാച്ചിയ പൊന്ന്. പി കെ ജോസഫിൻ്റെ സംവിധാനത്തിൽ അന്നത്തെ യുവതാരങ്ങൾ അഭിനയിച്ച, അതായത് ശങ്കർ, മോഹൻലാൽ, മമ്മൂട്ടി, പൂർണിമ, ജയറാം തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത്. മോഹൻലാലിൻ്റെ നെഗറ്റീവ് റോൾ, ശങ്കർ നായകൻ, പൂർണിമ ജയറാം നായിക, മമ്മൂട്ടിയും വളരെ മുഖ്യ റോളിൽ സിനിമയിൽ അഭിനയിച്ചു. ഊതിക്കാച്ചിയ പൊന്ന് സൂപ്പർ ഹിറ്റ്. ഇത് 8th സിനിമ. 1981 റിലീസായി മോഹൻലാലിൻ്റെ. December 2 മൾട്ടി സ്റ്റാർ സിനിമകളിൽ എടുക്കുന്നതിൽ ഏറ്റവും മികച്ച സ്കില്ലുള്ള സംവിധായകനായ ശ്രീ ഐ വി ശശിയാണ് അഹിംസയുടെ സംവിധാനം. നിർമ്മാണം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ്. വലിയൊരു താരപട്ടാളം തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചു. അച്ഛൻ, കുഞ്ഞ്, ബാലൻ കെ നായർ, ലാലു അലക്സ്, മമ്മൂട്ടി, സത്താർ, മോഹൻലാൽ, ജോസ്, രതീഷ്, മേനക, പൂർണിമ, ജയറാം, സീമ,
പിന്നെ സുകുമാരൻ. എന്തായാലും അഹിംസ ബോക്സ് ഓഫീസിൽ ഒരു വലിയ വിജയമായി മാറി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കണ്ടത് മോഹൻലാൽ അഭിനയിച്ച 8 സിനിമകളുടെ അവലോകനമാണ് 1981 വർഷത്തിലെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ. താങ്ക് യു.